എസ് കെ എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടനയ്ക്ക് ഒരു ആദർശവും ആശയവും ഉണ്ട്. അതെന്താണ്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിഭാവനം ചെയ്യുന്ന, അത് ഒരു നൂറ്റാണ്ട് കാലമായിട്ട് ഈ സമൂഹത്തിൽ മുന്നോട്ട് വെക്കുന്ന ആശയവും ആദർശവുമാണത്. ആ വഴിയിൽ നമ്മളുടെ കുട്ടികൾ, പുതിയ തലമുറ നിലനിൽക്കണമെങ്കിൽ ഈ സംഘടനയെ രക്ഷിതാക്കൾ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങൾ നോക്കൂ, ഇതുപോലെ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു സംഘടനയോ ഒരു പ്രസ്ഥാനമോ കേരളത്തിലില്ല. ഇത്ര ആദർശ നിഷ്ഠയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനം, ആശയം തന്നെ ഇല്ലാത്തവരായിട്ടല്ലേ പല സംഘടനകളും മാറിയിരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടുവല്ലോ, കോഴിക്കോട് സമ്മേളനം നടന്നു വിദായികളുടെ. സാധാരണ ഒരു സമ്മേളനം നടക്കുമ്പോ ആ സംഘടനയുടെ ആശയങ്ങൾ, അവര് സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പറഞ്ഞിട്ടാണ് ആ സംഘടനയെ സമൂഹത്തിൽ പരിചയപ്പെടുത്താനുള്ള ഒരു വേദിയായിട്ടാണ് സമ്മേളനത്തിന്റെ വേദികൾ ഉണ്ടാവുക. ഇതങ്ങനെയല്ല. സംഘപരിവാർ ശക്തികളെ, ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന, ഭരണഘടനയെ പുച്ഛിക്കുന്ന, ന്യൂനപക്ഷങ്ങൾക്കെതിരായി എല്ലാ ആയുധങ്ങളും പ്രയോഗിക്കുന്ന, ഭരണ സംവിധാനത്തിന്റെ ആനുകൂല്യത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്കെതിരായുള്ള നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളെ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് തങ്ങളുടെ വേദിയിൽ പൂമാലയിട്ട് സ്വീകരിച്ച് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ഈ ബിദഅികൾ വേദി കൊടുക്കുന്നുവെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഈ കാര്യത്തിൽ ഒരു ശുദ്ധി കലശം നടത്താൻ കഴിയാതിരിക്കുക? അതുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രവർത്തകന്മാരുണരണം, എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാർ ഉണരണം. ഓരോ ശാഖകളിലും ഓരോ ക്ലസ്റ്ററുകളിലും ഓരോ മേഖലകളിലും 8-ാം തീയതി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വിളിച്ച ആ ഒരു മഹാസംഗമത്തിലേക്ക് നമ്മളെല്ലാവരും നമ്മുടെ പ്രവർത്തകന്മാരെ കൊണ്ടുപോകുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം. ഇത് അനിവാര്യമായ ഒരു ഘട്ടമായത് കൊണ്ടാണ് എന്നത് മാത്രമല്ല, കാലങ്ങൾക്ക് ശേഷമാണ്, ഏകദേശം ഒരു 3 കൊല്ലത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ സമസ്ത ഇങ്ങനെ ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്.